ഇന്ന് കാര്യങ്ങളെ ദൈവം കൃത്യസമയത്ത് നിങ്ങൾക്ക് വേണ്ടി നടപ്പിൽ വരുത്തും. സ്നേഹം നിറഞ്ഞവരെ, ലോകമെങ്ങും ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരുപാട് സന്തോഷത്തോടെ എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അതിശയകരമായ നാമത്തിൽ ഇന്നത്തെ പ്രവചനദൂതനിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1 ലേഖനം 5:6 തിരുവചനം: അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴ് താണിരിക്കുകയും. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ലോകത്ത് ഒരു ക്ലോക്കിൽ പോലും തക്ക സമയം എന്ന് പറയുന്നതായി ഒരു ഡിജിറ്റോ ഒരു ലൈനോ അടയാളപ്പെടുത്തിയിട്ടില്ല. അങ്ങനൊരു പോയിന്റ് ഇല്ല. ലോകത്തിലുള്ള ഒരു ക്ലോക്കിലും അങ്ങനൊരു ടൈമില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, ആ സമയ ക്ലിപ്തത ലോകത്തൊരു കൂട്ടർക്കും മാത്രം ബാധകമാണ്. അത് കർത്താവിന്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കുന്നവർക്കും മാത്രമാണ്. രാവിലെ ഏത് സങ്കടകരമായ സാഹചര്യത്തിന് നടുവിലായാലും നിങ്ങൾ ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തിന്റെ കീഴിൽ ഇരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ 24 മണിക്കൂർ എന്ന് പറയുന്ന നിങ്ങളുടെ ക്ലോക്കിനകത്തെ സമയ സൂചികയുടെ ഇടയിൽ മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒരു പ്രത്യേക നിശ്ചിത സമയം നിങ്ങൾക്ക് വേണ്ടി മാത്രമായി എൻ്റെ കർത്താവ് സജ്ജമാക്കിയിട്ടുണ്ട്. അതിനെ വിശുദ്ധ ബൈബിൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 1 പത്രോസ് 5:6 അതാണ് ദൈവത്തിന്റെ തക്ക സമയം. തൻ്റെ ബലമുള്ള കൈയുടെ കീഴിൽ താണിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടിയാണ് ദൈവം അതിനെ സംവിധാനം ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്നവരെ ആരാലും ചവിട്ടിത്താഴ്ത്തുക സാധ്യമല്ല. അവിടെ ഇരിക്കുന്നവർ ഒരു ഉയർച്ച കാത്താണിരിക്കുന്നത്. ഒരു അമ്മക്കോഴിയുടെ ചിറകിൻ്റെ കീഴിൽ ചൂട് പറ്റി മുട്ടകൾ ഇരിക്കുന്നത് പോലെയാണ് അങ്ങനെയുള്ള മനുഷ്യർ. മണ്ണിനടിയിൽ വിത്തുകൾ ഉറങ്ങിക്കിടക്കുന്നത് പോലെയാണ് അങ്ങനെയുള്ള മനുഷ്യർ. അതൊന്നും പഴയ സാഹചര്യങ്ങളിൽ തുടരത്തില്ല. ഏതാനും സമയങ്ങൾ കഴിയുമ്പോൾ ആ മുട്ടയുടെ തോടുകളെ പുറത്തുള്ള ഷെല്ലുകളെ ഭേദിച്ചുകൊണ്ട് അത് ചുണ്ടുകളെ പുറത്തു കൊണ്ടുവന്ന് ചിറകുകളെ പുറത്തു കൊണ്ടുവന്ന് ഒരു പടച്ചുകൊണ്ട് ഒരു സന്തോഷം പ്രകടിപ്പിക്കലുണ്ട്. ആ ചെറിയ മണ്ണിൻ്റെ മേൽത്തട്ടിനെ ഇങ്ങനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ലോലമായ നാമ്പുകൾ ഇങ്ങനെ ഉയർന്നു വന്ന് ആകാശത്ത് നോക്കി പുഞ്ചിരിക്കുന്ന ഒരു മാസ്മരികമായ രംഗമുണ്ട്. ഇത് പിന്നീട് ആവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കൈകീഴിൽ താണിരിക്കുന്നവർക്കാണ് ഇത്തരം സന്തോഷം വെളിപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ദുഃഖസാന്ദ്രമായ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ബലമുള്ള കൈയുടെ കീഴിലേക്ക് കയറിപ്പോകും. അവർ നിരാശിതരാകുമ്പോൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈയുടെ കീഴിലേക്ക് കയറി പോകും. തങ്ങളാൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളെ നേരിടുമ്പോൾ അവർ ബലമുള്ള ദൈവത്തിന്റെ കൈയുടെ കീഴിലേക്ക് കയറി പോകും. അവിടേക്ക് കയറിപ്പോയവരാരും പോയ രൂപത്തിലല്ല പിന്നെ തിരിച്ചു വരിക. ഇന്ന് ഈ ദൈവാലോചന ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ നിയോഗത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ മുൻപിലെ പരിമിതികളോ നിങ്ങളുടെ മുൻപിലെ എതിരികളോ ഇന്ന് ബാധകമല്ല. നിങ്ങൾക്ക് മീതെ വിരിക്കപ്പെട്ടതായ ദൈവത്തിന്റെ ബലമുള്ള ഭുജങ്ങൾ ഉണ്ടെങ്കിൽ, അതിന്റെ കീഴിൽ കൃത്യമായൊരിടം നിങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ, തക്കതായൊരു സമയം നിങ്ങൾക്കപ്പുറത്തുണ്ടാകുമെന്ന് ഞാൻ ദൈവാത്മാവിൽ നിറയപ്പെട്ടവനായതുകൊണ്ട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ കൈകൾ ഡിസൈൻ ചെയ്യുന്ന ഒരു കൃത്യമായ സമയം, ഒരു തക്ക സമയം ദൈവം നിങ്ങൾക്കായി ഒരുക്കുകയാണ്. ഈ തക്ക സമയം എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയും അന്വേഷിച്ച് നടന്നത് കണ്ടെത്തുമ്പോൾ അതിനാൽ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിൻ്റെ സന്തോഷവും തമ്മിലുള്ളതായ ആ താരതമ്യം ചിന്തിക്കുമ്പോഴേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ബൈബിൾ നമ്മളോട് പറയുന്നത് ദൈവം തക്ക തുണയെയാണ് എപ്പോഴും നൽകുന്നത്. തക്ക തുണയായി കൂടിയിരിക്കുന്നവനാണ്. എന്തോ ഈ തക്ക തുണയും അല്ലാത്ത തുണയും തമ്മിലുള്ളതായ വിഷയം. ദൈവം നൽകുന്ന തക്കതായതെന്നും സന്തോഷ സുലഭിലമായതായിരിക്കും. അതിനകത്ത് വേറൊരു മിസ്റ്റേക്ക് പറയാനോ ഒരു പോരായ്മ പറയാനോ ഉണ്ടാവുകയില്ല. നമ്മൾ പറയും, ഞാൻ ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചത്. നിങ്ങൾ വല്ലാതെ ദാഹിക്കുകയാണ്, വല്ലാത്ത വെയിലത്ത് ഒരാൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന നല്ലൊരു ജോഡി ഡ്രസ്സ് തരുന്നു. അപ്പോൾ നിങ്ങൾ പറയും, സന്തോഷമുണ്ട് ഇത് കിട്ടിയതിൽ, പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് അതല്ല. നിങ്ങൾ പിന്നെയും മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരാൾ വന്ന് നിങ്ങളുടെ കൈക്ക് പിടിച്ച് ഹസ്തദാനം ചെയ്ത ശേഷം നിങ്ങളോട് കുറച്ച് നല്ല വാക്കുകൾ പറയുന്നു. അപ്പോൾ നിങ്ങൾ പറയും, പറഞ്ഞ വാക്കുകൾക്ക് നന്ദിയുണ്ട്. അന്നേരവും നിങ്ങളുടെ
ശരീരം പറയും, ഇതല്ല നിനക്ക് വേണ്ടിയിരുന്നത്, ഇതെല്ലാം നല്ലത് തന്നെയാണ്. അത് കഴിഞ്ഞ് കുറച്ചു ദൂരം കൂടെ കടന്നു ചെല്ലുമ്പോൾ വേറെ ഒരാൾ കടന്നു വരികയാണ്, നിങ്ങളുടെ അദ്ദേഹം പണ്ട് ചെയ്ത ഒരു ഉപകാരത്തിന് നന്ദി പ്രകടിപ്പിക്കുകയാണ്. അപ്പോഴും നിങ്ങളുടെ മനസ്സ് പറയും, ഇതല്ല വേണ്ടത്, ശരീരം പറയും ഇതല്ല വേണ്ടത്. എന്നാൽ അത് കുറേ ദൂരം കൂടെ ചെല്ലുമ്പോൾ ഇതാ നല്ല മനോഹരമായൊരു കിണർ കാണുന്നു, അവിടെ ഒരു കയറും തൊട്ടിയുമുണ്ട്, നിങ്ങൾ അതിൽ നിന്ന് വെള്ളം കോരി ആവോളം ദാഹം തീരുവോളം കുടിക്കുകയാണ്. നല്ല ശുദ്ധമായ ജലം കുടിക്കാൻ കിട്ടുമ്പോൾ നിങ്ങൾ പറയും, ഞാൻ തേടി നടന്നത് ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുകയാണ്, ഞാൻ ആവശ്യപ്പെട്ടത്, എൻ്റെ ജീവിതത്തിൻ്റെ അടിയന്തര ആവശ്യമായത് ദൈവം എൻ്റെ മുമ്പിൽ ഇതാ ഒരുക്കിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ തക്ക സമയത്തിൻ്റെ പ്രാധാന്യത ഇതാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യകതയും അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരവും തമ്മിൽ സംഗമിക്കുന്ന വേദിയാണത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തവും നമ്മുടെ ജീവിതവും തമ്മിൽ സംഗമിക്കുന്ന വേദിയാണത്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ മറുപടിയും തമ്മിൽ സംഗമിക്കുന്ന വേദിയാണത്. നമ്മുടെ ദർശനവും ദൈവത്തിന്റെ സാക്ഷാത്കാരവും തമ്മിൽ സംഗമിക്കുന്ന വേദിയാണത്. അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് ആ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ഈ കാര്യാദികളെല്ലാം സംഗമിക്കുന്നതും സംഭവിക്കുന്നതും ദൈവത്തിന്റെ കരവലയത്തിന്റെ കീഴിലാണ് എന്ന് ദൈവവചനം അടിത്തറയിട്ട് പറയുന്നു. അതിന് നിങ്ങൾക്ക് അത് ജീവിതത്തിൽ അനുവദിച്ചു തരുന്ന ബുദ്ധിസങ്കേതങ്ങൾ വേറെ ഉണ്ടായിരിക്കാം, പക്ഷേ അവിടെ നിന്നും കിട്ടുന്നതും തക്ക സമയത്തെ പ്രവൃത്തികളാകത്തില്ല. യജോചിതം വേറെ ഏതെങ്കിലുമൊക്കെ സമയത്ത് കാര്യങ്ങൾ നടന്നേക്കാം, പക്ഷെ നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, ദൈവത്തിന്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നയാളാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ നാഴിക തമ്പുരാൻ എഴുതിയിരിക്കുന്നു, അത് തക്ക സമയമാണ്. യേശുവിന്റെ ജനന സമയത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു, അത് കാല സമ്പൂർണത വന്നപ്പോഴായിരുന്നു. ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ. യേശുവിന്റെ സ്നാന സമയത്തെ കുറിച്ച് പറയുമ്പോൾ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നാഴിക വന്നിട്ടുണ്ടോ? കാനായിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളം വീഞ്ഞാക്കുന്ന സമയത്ത് യേശു പറയുന്നു, എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. അതായത് തന്റെ ലൈഫിനകത്തുള്ളതായ ദൈവപ്രവൃത്തിയുടെ കൃത്യമായ സമയത്തെ കുറിച്ച്, ദൈവത്തിന്റെ ഘടികാരം എന്റെ ജീവിതത്തിന് വേണ്ടി ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആ ഒരു ക്ലോക്കിൽ എന്റെ ജീവിതത്തിൽ ഇന്ന് നടക്കേണ്ട കാര്യമാണോ ഇത് എന്നുള്ള കാര്യത്തെ കുറിച്ച് കർത്താവിന് നല്ല തികഞ്ഞ അവബോധമുണ്ടായിരുന്നു. ഒരു നാഴിക മുമ്പേ ചാടിപ്പുറപ്പെടാൻ ഞാൻ തയ്യാറല്ല, 30 വയസ്സ് വരെ കൃത്യമായി പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി കാത്തിരുന്നു. സമയം വന്നപ്പോൾ പിതാവ് പുത്രനെ യോർദാനിലേക്ക് നയിച്ചു. ആ യോർദാനിലേക്ക് യേശു ചെല്ലുന്നതും പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് യേശുവിലേക്ക് ഇറങ്ങുന്നതുമായ നാഴിക ഒന്നായിരുന്നു. ദൈവത്തിന്റെ ശബ്ദം യേശുവിന്റെ മേൽ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്നുള്ള നിലയിൽ വിളംബരം ചെയ്യപ്പെടുന്ന സമയവും ഒന്നായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ നിന്ന് ചിലത് അയക്കപ്പെടുകയും നിങ്ങൾ അതിന്റെ തണലിലേക്ക് കൃത്യമായി നടന്നു കയറി ചെല്ലുകയും ചെയ്യുന്ന ആ ദൈവീക സമയം, അത് രൂപകൽപ്പന ചെയ്യാനും അതിനകത്ത് ചേരേണ്ടതെല്ലാം ചേരുമ്പടി ചേർന്ന് നിങ്ങളുടെ ലൈഫിൽ അത് സംവിധാനം ചെയ്യാനും കർത്താവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. കർത്താവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. ദൈവം നമ്മളോട് പറയുന്നു, ഞാൻ സന്നദ്ധനാണ് നിന്റെ ജീവിതത്തിൽ എൻ്റെ കൈകളാൽ നിന്നെ ഉയർത്താൻ. നമുക്കെല്ലാം കർത്താവിൻ്റെ കയ്യിലോട്ട് കയറാനാണ് ഇഷ്ടം. കയ്യിലോട്ട് കയറിയാലല്ലേ പെട്ടെന്ന് ഉയർത്താൻ പറ്റൂ. പക്ഷേ കയ്യിലോട്ട് കോരിയെടുത്ത് ഉയർത്തുന്നതിന് മുമ്പ് കർത്താവ് പറയുന്നു, എനിക്ക് തന്നെ അല്പനേരം ഒന്ന് തലോടേണ്ടതായിട്ടുണ്ട്. ജീസസ്, എനിക്ക് തന്നെ അല്പം ഒന്ന് തലോടേണ്ടതായിട്ടുണ്ട്. എൻ്റെ കൈകളിൽ ഞാൻ നിന്നെ എടുത്തുയർത്തുന്നതിന് മുൻപ് എൻ്റെ കൈയുടെ തണലുകൊണ്ട് എനിക്ക് നിന്നൊന്ന് തലോടണം. എൻ്റെ തലോടലേറ്റവനായി തന്നെ നീ ഉയരണം. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ്, എനിക്കിന്ന് എൻ്റെ ജീവിതത്തിൽ ഉയരേണ്ടത് ദൈവത്തിൻ്റെ കരങ്ങളുടെ മുദ്രയേറ്റവനായിട്ടാണ്. യേശുവിൻ്റെ തലോടലിൻ്റെ 1000 പാടുകൾ എൻ്റെ തലയിലുണ്ടാകട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൈവെപ്പിൻ്റെ 100 തഴമ്പുകൾ എൻ്റെ ജീവിതത്തിലുണ്ടാകട്ടെ. ജീസസ്, ആ കൈയുടെ ചൂടിലിരിക്കാൻ, ഹല്ലേലൂയ. യേശുവിൻ്റെ ആ കരത്തോട് ചേർന്നിരിക്കാൻ ബലമുള്ള ദൈവത്തിൻ്റെ കൈയോട് ബലഹീനനായി എനിക്കൊന്ന് ഒട്ടിയിരിക്കാൻ ദൈവമൊരു അവസരം തരുന്നു. ജീസസ്, ഇന്നത്തെ ദൂതിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, നിന്റെ കാര്യങ്ങൾ തക്ക സമയത്ത് തന്നെ നടക്കും. ദൈവത്തിൻ്റെ ബലമുള്ള ഭുജത്തിൻ്റെ കീഴിൽ കയറുന്നവൻ ആർക്കും സമയം തെറ്റത്തില്ല. ഈ ദൈവാലോചന നിങ്ങളെ നോക്കി പരിശുദ്ധാത്മ വളരെ ആധികാരികമായി പറയുന്നു, തക്ക സമയത്ത് കാര്യങ്ങൾ നടക്കും. കർത്താവിൻ്റെ ദാസനെ, ഇന്ന് ആ വിഷയങ്ങൾ നടന്നില്ല, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ എത്തിയില്ല, എനിക്ക് അധികമായ സങ്കടമുണ്ട്, നാളെ എനിക്ക് അവരോട് എന്ത് മറുപടി പറയണമെന്നറിയില്ല
ഞാൻ ആകമാനം നിരാശയിലാണ്. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, നീ അവിവേകമൊന്നും കാണിക്കരുത്. ദൈവത്തിന്റെ സമയം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. ഫ്യൂ മിനിറ്റ്സ് കർത്താവിന്റെ കൈയുടെ കീഴിൽ ഒന്നുകൂടി ഇരിക്കുക. അവിടെ തന്നെ ഇരിക്കുക. ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടത്താണ് ഇപ്പോൾ നീ ആയിരിക്കുന്നത്. അത് കർത്താവിന്റെ കരത്തിന്റെ തണലിലാണ്. അവിടെ ഇരുന്നാൽ നിന്റെ ചുവടുവെപ്പുകൾ പിഴച്ചു പോകത്തില്ല, നിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റത്തില്ല. കാരണം തന്റെ കൈയുടെ കീഴിൽ ഇരിക്കുന്നവന്റെ കാര്യങ്ങളെ രൂപകൽപ്പന ചെയ്യുന്നത് നിന്നെ തലോടുന്ന ആ ബലമുള്ള കൈകൾ തന്നെയാണ്. തക്ക സമയത്ത് കാര്യങ്ങൾ നടക്കും. രണ്ട്, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആ കൈയുടെ കീഴിലിരിക്കുന്നവനെ എല്ലാം ഉയർത്തും. അത്രേ, തക്ക സമയത്ത് ഉയർത്തും. ഈ ബലമുള്ള ഭുജം നിന്നെ ഉയർത്തുന്നതാണ്. നിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ മണ്ഡലമുണ്ട്. ഇന്ന് തകർച്ചയായിരിക്കാം. നിന്റെ തകർച്ചയ്ക്കും നിന്റെ ഉയർച്ചയ്ക്കും ഇടയിൽ വെളിപ്പെടേണ്ടത് കർത്താവിന്റെ കരമാണ്. ഓ, നിന്റെ തോൽവിക്കും നിന്റെ സന്തോഷ സുലഭിലമായ ജയത്തിന്റെയും ഇടയിൽ ഇന്ന് വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ കൈയാണ്. തകർന്ന നിന്റെ ജീവിതത്തിനും നിന്റെ ജീവിതത്തിന്റെ സന്തോഷം നിറഞ്ഞ നാളുകൾക്കും ഇടയിൽ നീ കണ്ടെത്തേണ്ട തണൽ കർത്താവിന്റെ ബലമുള്ള ഭുജത്തിന്റെ തണലാണ്. അത് കണ്ടാൽ തകരത്തില്ല. നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും. ഈ തിരുവെഴുത്തത് തന്നെ പറയുന്നു, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള ഭുജത്തിന്റെ കീഴത്താണിരിക്കുകയിൽ കർത്താവ് ഉയർത്തും. ഇത് വാസ്തവമാണ്. രണ്ട് കാര്യങ്ങൾ ഇന്ന് അത് ആധികാരികമായി പറയട്ടെ. ഒന്ന്, തക്ക സമയത്ത് കാര്യങ്ങൾ നടക്കും. രണ്ട്, ദൈവം നിങ്ങളെ കൃത്യമായും ഉയർത്തും. മൂന്നാമതൊരു ദൈവാലോചന കൂടെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ദൈവത്തിന്റെ കൈയുടെ ബലം നിങ്ങൾ കാണും. ദൈവത്തിന്റെ കൈയുടെ ബലം നിങ്ങൾ കാണും. തന്റെ കൈയുടെ ബലമുള്ള ഭുജത്തിന്റെ കീഴിൽ താണിരിക്കുന്നവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവൻ കാണും തനിക്ക് മുമ്പേ ചലിക്കുന്നൊരു ദൈവത്തിന്റെ കൈയുണ്ടെന്നുള്ള കാര്യം. മോശയുടെ ജീവിതത്തിൽ കടലിലോട്ട് താൻ കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് ശ്രദ്ധിച്ച് കേൾക്കണേ, മോശയുടെ മുമ്പിൽ കടലിലോട്ട് താൻ കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് താൻ കണ്ടു ബലമുള്ള ഭുജം മുമ്പേ നീട്ടപ്പെട്ടിട്ടുണ്ട്. ബലമുള്ള കൈ, നീട്ടിയ ഭുജം കടലിന്റെ മേൽ ചലിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കൈ ചലിച്ചതിന്റെ മീതെയാണ് തനിക്ക് കാലുവെക്കുവാൻ ഇന്ന് നിയോഗം. മുമ്പേ ദൈവത്തിന്റെ കരം നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ നീട്ടപ്പെടുകയാണ്. ആ ബലമുള്ള കരം ചലിക്കും, നിങ്ങൾ അതിന്റെ മേൽ മുന്നോട്ട് പോകും. വഴികളില്ലാത്തടത്ത് ആ ബലമുള്ള ഭുജം നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറക്കും, അവസരങ്ങളെ സൃഷ്ടിക്കും, സൗഖ്യങ്ങളെ നടത്തും, വർദ്ധനവുകളെ ഉണ്ടാക്കും, ഏറ്റവും താഴക്കിടയിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ഞാനിത് പറയുന്നത് ഏത് പ്രസംഗത്തിന്റെ വൈഭവ മണ്ഡലങ്ങളിലല്ല, എന്റെ പച്ചയായ ജീവിതത്തിൽ എന്റെ യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തോ അത് തന്നെയാണ് ഇന്ന് രാവിലെ എന്റെ ജീവിതം സാക്ഷിയാക്കി ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയുന്നത്. താണിരുന്നാൽ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. തന്റെ മുമ്പിൽ ഇരിക്കുന്നവനെ മാനിക്കുന്നൊരു കർത്താവുണ്ട്. ഇന്ന് അവന്റെ മുമ്പിൽ നിങ്ങൾ അല്പം സ്നേഹം അവന് കൊടുത്താൽ, ആ തിരുസന്നിധി നിങ്ങളുടെ സമയം നിങ്ങൾ അവന് വേണ്ടി മാറ്റിവെച്ചാൽ, നിങ്ങളുടെ നല്ല ആരോഗ്യം നിങ്ങൾ അവന് വേണ്ടി മാറ്റിവെച്ചാൽ, നിങ്ങൾ മാനിക്കപ്പെടാതെ പോകത്തില്ല. ദൈവത്തിന്റെ സന്നിധിയോട് ഇന്ന് രാവിലെ ചേർന്നിരിക്കെ അവിടുന്ന് നിങ്ങളെ ഉയർത്തും. മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയും. തക്ക സമയത്ത് ഇന്ന് കാര്യങ്ങൾ നടക്കും. ഇന്ന് ആ ഓഫീസിൽ, ഇന്ന് ആ ബാങ്കിൽ, ഇന്ന് നിങ്ങൾ ചെല്ലുന്ന ആ ഒരു പ്രത്യേകമായ ഇടത്ത് നീ വേദനിക്കുന്ന മനസ്സുമായി ചെന്ന് കയറുമ്പോൾ കർത്താവിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നിനക്ക് വേണ്ടി കാര്യങ്ങൾ ഇന്ന് കൃത്യമായി തന്നെ നടക്കും. ഇന്നത്തെ ദിവസത്തിന് ദൈവത്തിന്റെ തക്ക സമയമായിരുന്നു എന്ന് നിങ്ങൾ കയറി വിളിച്ചുകൊള്ളുക. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന വാച്ചിൽ നോക്കിയല്ല ഇന്നത്തെ സമയം നിങ്ങൾ അറിയേണ്ടത്. അതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ മുഖത്തോട്ട് നോക്കി നിങ്ങളുടെ സമയത്തെ നിങ്ങൾക്ക് സംവിധാനം ചെയ്യാൻ കഴിയും. കഷ്ടകാലങ്ങളെ നല്ല കാലങ്ങളാക്കുന്നത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നതിലൂടെയാണ്. കയ്പ്പുകൾ മധുരമാകുന്നത് ദൈവം അതിൽ തന്റെ സ്നേഹത്തിന്റെ രുചി വിളമ്പുമ്പോഴാണ്. ഏതിനെ മാറ്റിമറിക്കാൻ കഴിയുന്നവൻ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അരികിലേക്ക് വരികയാണ്. രണ്ട്, നിങ്ങൾ ഇന്ന് ഉയർച്ച തന്നെ പ്രാപിക്കും. ബലമുള്ള കൈയുടെ കീഴിൽ ഇരുന്നാൽ നിനക്ക് എഴുന്നേൽക്കാനൊരു സമയമുണ്ട്. നീ എഴുന്നേൽക്കുന്നത് പഴയ അവസ്ഥയിലേക്കല്ല. ആദ്യമേ മുഖപുരയിൽ ഞാൻ പറഞ്ഞതുപോലെ അമ്മയുടെ പൊരുന്ന ചൂടിൽ നിന്നും വിരിഞ്ഞിറങ്ങുന്ന ഒരു പുതിയ ജന്മമായി, മണ്ണിന്റെ അടിത്തട്ടിൽ നിന്നും പൂക്കാലങ്ങൾക്ക് വേണ്ടി മിഴി തുറക്കുന്ന ഒരു ചെറുനാമ്പായി,
ഒരു വലിയ ചെറിയ വിത്ത് വിരിഞ്ഞു വരുന്നത് പോലെ, ഒരു മുട്ട വിരിഞ്ഞൊരു കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ, ദൈവത്തിന്റെ കൈയുടെ ചൂടിനകത്തു നിന്നും ദൈവം നിന്നെ പുറത്തിറക്കും. ഏത് ഗതികെട്ട ജുദോഷം നിറഞ്ഞ ജീവിതമാണ് നിങ്ങളുടേതെങ്കിലും, ഏത് ക്രൂരശാപങ്ങൾക്ക് നിങ്ങൾ ഇരയാണെങ്കിലും, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി എന്താണെന്ന് നിങ്ങൾ അറിയും. യേശുവിന്റെ വേണ്ടി ജീവിതം കൊടുത്താൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും. അസാധാരണമായൊരു ദൈവമഹത്വം ഇന്ന് രാവിലെ നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. മൂന്ന്, ദൈവത്തിന്റെ കൈയുടെ ബലം നിങ്ങൾ അറിയും. നാലാമത്, ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നു, എന്റെ കൈക്കീഴിൽ താണിരിക്കുന്നവനെ ഞാൻ ഉയർത്തുമ്പോൾ അവന്റെ കാലുകൾക്ക് മുമ്പേ സഞ്ചരിക്കുന്നത് എന്റെ ഭുജബലമായിരിക്കും, എന്റെ കൈകളായിരിക്കും. നിന്റെ ആദ്യത്തെ ചുവടിന് മുമ്പേ ദൈവം നിന്റെ വഴിയെ തന്റെ കൈകൊണ്ട് തുറന്നിട്ടുണ്ടാകും. ഓ, എന്റെ കർത്താവ് കൈവച്ച് അനുഗ്രഹിച്ചിടത്തേക്ക് നടന്നു കയറാൻ, ഓ, എന്റെ ദൈവം തന്റെ കൈകളാൽ വിശുദ്ധീകരിച്ചിട്ടിരിക്കുന്നിടത്തേക്ക് ചെന്ന് നിൽക്കാൻ, എന്റെ കർത്താവിന്റെ കൈകൾ അനുവദിച്ച് തന്നതിനെ പോയി സ്വന്തമാക്കാൻ, ഓ, ഇതൊരു ഭാഗ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തിന്റെ കീഴിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ഞങ്ങൾക്കിന്ന് വേണ്ടത് അങ്ങയുടെ ആയിരം ആയിരം തലോടലുകളാണ്. തൃക്കരങ്ങളാൽ ഉയർത്തപ്പെടുന്ന ഒരു അസാധാരണമായ സമയത്തിൽ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നു. ഞങ്ങളുടെ ജന്മത്തിൽ ഇന്നുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത പുതിയൊരു ടൈം സോൺ അങ്ങ് എഴുതുകയാണ്. അത് ദൈവത്തിന്റെ സമയമെന്ന, ദൈവത്തിന്റെ തക്ക സമയമെന്ന ടൈം സോണാണ്. അതിലേക്ക് എൻ്റർ ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ലൈഫിൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനായി സ്തോത്രം. ഇന്ന് നിന്റെ മക്കൾ കടന്നു ചെല്ലുന്ന ജീവിത മേഖലകളിൽ അവർ കാണാൻ പോകുന്നത് നിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ വൻ പ്രവൃത്തികൾ തന്നെ ആയിരിക്കുകയാൽ സ്തോത്രം. ഇന്ന് ആ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ, ആ ടെസ്റ്റുകൾ നടത്തുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു അത്ഭുതം നടന്നത് നിങ്ങൾ അറിയുമെന്ന് ദൈവത്തിന് ആത്മാവ് പറയുന്നു. ഓ, നിന്റെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം നിന്റെ ശരീരം മുഴുവൻ സ്പ്രെഡ് ചെയ്തിരുന്നു നീ കരുതുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ അറിയും. നീ മരിച്ചുപോകുന്നതിന്റെ ഗ്രഹകാര്യ ക്രമത്തിലാക്കിക്കൊള്ളുക എന്ന് ഹിസ്കിയാവിനോട് ദൂത് പറഞ്ഞിട്ട് യെശയ്യാ പ്രവാചകൻ കൊട്ടാരത്തിന് നടുമുറ്റം വിട്ടിറങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് തിരിച്ചയച്ചിട്ട് പറഞ്ഞ ദൈവാലോചന, നിന്റെ പ്രാർത്ഥനയും അഭയാചനയും കണ്ണുനീരും ദൈവസന്നിധിയിൽ ചെന്നിരിക്കുന്ന നിന്റെ ആയുസ്സിനോടൊരു 15 വർഷം കൂടെ കൂട്ടുന്നു. ആഹാസിന്റെ ഘടികാര സൂചിയിൽ കറങ്ങിപ്പോയ നിഴലിനെ പിന്നിലേക്ക് കൊണ്ടുവന്ന് മരണം എഴുതപ്പെട്ടവന്റെ ജന്മത്തെ അധികായുസ്സാക്കി ദൈവം അതിനെ മടക്കി നൽകിയതുപോലെ, ഇന്ന് കർത്താവെ, നിമിഷങ്ങൾ എണ്ണിക്കൊണ്ട് മരണം കാത്തിരിക്കുന്ന ചില ശരീരങ്ങളുടെ മേൽ ദൈവത്തിന്റെ ജീവന്റെ പുതിയ വർഷങ്ങൾ തന്നെ ആ പരിശുദ്ധാത്മാവിന്ന് ആടിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നാഥ, ഇനി കാലങ്ങൾ കഴിഞ്ഞാലേ നടക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളുടെ മേലും ഇന്ന് ദൈവത്തിന്റെ തീരുമാനം നടപ്പിലാക്കപ്പെട്ടിരിക്കുകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദൈവ മഹത്വത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പരീക്ഷയ്ക്കായി പോകുന്ന തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. നാഥ, ഇന്ന് ശുഭകാര്യങ്ങൾക്ക് പോകുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത സന്തോഷങ്ങൾ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. നന്മയും നിറവും ദീർഘായുസ്സും പകരും. മഹത്വം മുഴുവനും എന്റെ കർത്താവിന് യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ആ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ലോകത്തിലെ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്ന, സേഫ് സോൺ ആയിരിക്കുന്ന ഒരു ഇടമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തിന്റെ കീഴാണ്, ആ തണലാണ്. അവിടെ ഇരിക്കുന്നവൻ എഴുന്നേക്കും കേട്ടോ. അവിടെ ഇരിക്കുന്നവരാരും വേര് ഇറങ്ങി പോകത്തില്ല, അവരെല്ലാം ചിറക് മുളച്ച് പറക്കത്തേ ഉള്ളൂ. ഞാൻ ആ വാക്കൊന്നുകൂടെ ആവർത്തിക്കുന്നു. ദൈവത്തിന്റെ കൈക്കീഴിലിരിക്കുന്നവരാരും വേരിറങ്ങി അവിടെ തന്നെ തറഞ്ഞു പോകത്തില്ല. പകരം ലോകത്തിലെ ഏറ്റവും വലിയ ചിറകുകൾ പ്രാപിച്ചവരായി അവരവിടുന്ന് പറക്കത്തേ ഉള്ളൂ. എന്താ തെളിവ്? ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാരുമിടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഹാ, ഇനിത്രേ മതി. ഈ ദൈവാലോചന നിങ്ങൾക്ക് തണലായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.